இந்த அவார்டை கொடுக்கறதுக்காக வி ரிக்வெஸ்ட் போஜ்பூரி சூப்பர் ஸ்டார் ரவி கிஷன் ஆன் பீட்டர் ஹைன்ஸ். ப்ளீஸ் கிவ் எ பிக் ஹேண்ட் டு அவர் பிரசன்டர்ஸ். வணக்கம் சிங்கப்பூர், ஹாய், குட் ஈவினிங், நமஸ்காரம். இஸ் த அவார்ட் ஃபார் ஹங்காமா பெஸ்ட் பிளேபேக் சிங்கர் ஃபீமேல் மலையாளம். சைமா ஃபார் ஹங்காமா பிளேபேக் சிங்கர் ஃபீமேல் மலையாளம் கோஸ் டு பேபி ஸ்ரேயா. നമ്മളുടെ ശ്രേയക്കുട്ടിക്ക് നല്ലൊരു കൈഡി അങ്ങ് കൊടുത്തേ. എമ്മാ റെസ്റ്റ് റൂം മാമാ, മാമാ സതീഷ്, ഹായ്. What a wonderful audience. Look at the fantastic numbers here, right? Number venma, your phone number venma. അയ്യോ, എനിക്ക് നമ്പർ വേണ്ട സതീഷിന്റെ. എനിക്ക് റെസ്റ്റ് റൂമിലും പോകണ്ട. എനിക്ക് വളരെ അടുത്ത ഒരു കൂട്ടുകാരിയാണ് എന്റെ കൂടെ ഇവിടെ നിൽക്കുന്നത്. ശ്രേയക്കുട്ടി, തെരിയുമോ, അറിയുമോ ഈ കൊച്ചിനെ? ഞാൻ പറഞ്ഞുതരാം, അതാണ് മലയാളത്തിന്റെ ഒരു മിടുക്ക്, ആർക്കും മനസ്സിലാവൂല മലയാളി അല്ലെങ്കിൽ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ശ്രേയക്കുട്ടി സുഖാണോ? സുഖമാണ്. ഇവിടെ സൈമയില് മോൾക്ക് ഏറ്റവും ബെസ്റ്റ് ഫീമെയിൽ പ്ലേബാക്ക് സിംഗറിനുള്ള അവാർഡ് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ എന്താ മോൾക്ക് ഇപ്പൊ തോന്നുന്നത്? ഇത്രയും വലിയ സ്റ്റാർസിന് മുമ്പിൽ അക്രോസ് സൗത്ത് ഇന്ത്യയിലെ നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് താരങ്ങൾ എല്ലാവരും ഉണ്ട് അല്ലേ? അപ്പൊ ഹൗ ഡു യു ഫീൽ? പിന്നെ ഈ സ്റ്റേജിൽ നിന്ന് എനിക്ക് ഈ അവാർഡ് വാങ്ങിക്കാൻ പറ്റിയ സൈമയ്ക്ക് എൻ്റെ വലിയ താങ്ക്സ്. പിന്നെ എനിക്ക് ഈ പാട്ട് തന്ന നാദർശാങ്കളോടും വളരെ താങ്ക്സ്. പിന്നെ കുറച്ച് പുറത്തൊക്കെ പോയ ആൾക്കാർ ചോദിക്കും, ആരാണ് ഇതിൻ്റെ മ്യൂസിക്, ആരാണ് ഇതിൻ്റെ മ്യൂസിക് ഒക്കെ. അപ്പം ഞാൻ പറയും നാദർശാങ്കളാണെന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കും, നാദർശാങ്കളാണോ? അപ്പൊ നമുക്കൊരു കുറച്ച് കാര്യങ്ങൾ അറിയണം. ഇവിടെയുള്ള ആൾക്കാർ വിചാരിക്കുക, ഇത്രയും ചെറിയ കുട്ടി, വെരി സ്മോൾ ഗേൾ അല്ലേ, എത്ര വയസ്സുണ്ട് മോൾക്ക് എന്ന് പറഞ്ഞു കൊടുത്തേ? പെണ്ണുങ്ങൾ പത്തേ ഉള്ളോ, ടെന്നേ ഉള്ളോ? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? സിക്സ്ത്തില്. എത്ര സിനിമയിൽ പാട്ട് പാടിയിട്ടുണ്ട്? 10-year-old girl, 13 films already playback singing ചെയ്തു കഴിഞ്ഞു. ആൻഡ് അത് മാത്രമല്ല, സൂര്യ ടി വിയുടെ സൂര്യ സിംഗർ എന്ന റിയാലിറ്റി ഷോയിലെ വിന്നർ ആയിരുന്നു ഈ കുട്ടി. ആൻഡ് സൺ ടി വിയിലെ സൺ സിംഗറിലെയും വിന്നർ ആണ് ശ്രേയ. സോ ഗിവ് ഹർ എ ലൗഡ് റൗണ്ട് ഓഫ് അപ്ലോസ്. മോളിവിടെ അമർ അക്ബർ ആന്റണി എന്ന സിനിമയിലെ പാട്ടിന് വേണ്ടിയാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത് അല്ലേ? അപ്പൊ നമുക്ക് വേണ്ടി ആ പാട്ട് ഒരു കുറച്ച് ലൈൻസ് പാടാമോ? കപ്പിൾ ഓഫ് ലൈൻസ്. യാ, ഇവിടെ ഇരിക്കുന്ന ആർക്ക് വേണ്ടിയാ പാടുന്നേ? ഇവിടെ ഇരിക്കുന്ന ആരെയൊക്കെ അറിയാം മോൾക്ക്? ആർക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം നോക്കൂ, ആരെങ്കിലും അറിയോ? എല്ലാരെയും അറിയാം, എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇവരെ നല്ലൊരു കൈഡി കൊടുക്കും നമുക്ക്. ടു ലൈൻസ് കേൾക്കാം പ്ലീസ് മോളെ. എന്നോ ഞാനിന്റെ മുറ്റത്തോരറ്റത്ത് പുന്നാരിച്ചൊരു മുല്ല നട്ടു, കണ്ണീർ തേവി നനച്ചു കീനാവിന്റെ പൊൻതൂവൽ കൊണ്ട് പന്തലിട്ടു, മിണ്ടാതെത്തിയ കാറ്റൊരു കൗതുകം കൊണ്ടാവയിലൊന്നു തൊട്ടു, രണ്ടാം നാളിന്റെ ജീവന മുട്ടവനിന്റെ വന്നു കട്ടു, ഇരുട്ടിന്റെ കൂട്ടിൽ കൊണ്ടേയിട്ടു. എന്നോ ഞാനിന്റെ മുറ്റത്തോരറ്റത്ത് പുന്നാരിച്ചൊരു മുല്ല നട്ടു, മിണ്ടാതെത്തിയ കാറ്റൊരു കൗതുകം കൊണ്ടാവയിലൊന്നു തൊട്ടു, രണ്ടാം നാളിന്റെ ജീവന മുട്ടവനിന്റെ വന്നു കട്ടു, ഇരുട്ടിന്റെ കൂട്ടിൽ കൊണ്ടേയിട്ടു. இந்த பாட்டுக்கு அவார்டு கொடுத்ததுனால தான் தப்பு. ப்ளீஸ் கிவ் ஹர் எ பிக் ஹேண்ட். சூப்பர் ஸ்ரேயக்குட்டி. அப்படியே தமிழ்ல கூட ஒரு பாட்டு பாடலாமா? மேகம் திரண்டு கொண்ட மண்ணில் இறங்கி வந்து மார்பில் നേരം ഇല്ലേ കാതൽ രതിയേ
നദിയേ ഉൻ പേരെ ചൊന്നാൽ പോതും നിന്റെ വഴിവിടും കാതൽ നദിയേ എൻ ശ്വാസം ഉൻ മൂച്ചിൽ ഉൻ വാർത്തയിൻ പേച്ചിൽ ഐന്താറ നൂറ്റാണ്ട് വാഴ്വോം എൻ വാഴ്വേ മലർഹളി മലർഹളി ഇത് എന്നെ കനവാ മലഹളി മലഹളി ഇത് എന്നെ നിനവാ